റഷ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളിൽ ഒന്നാണ് ഉത്തരകൊറിയ. ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ റഷ്യയ്ക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ഉത്തരകൊറിയ ആണവായുധ പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കുന്നുവെന്ന് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അമേരിക്കയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഉത്തരകൊറിയ പുതിയ ആണവായുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ആണവായുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ മടിക്കില്ല എന്ന സൂചനകൾ പോലുമുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക ഇടപെടുകയാണെങ്കിൽ ഒരുപക്ഷെ റഷ്യയ്ക്ക് വേണ്ടി ഉത്തരകൊറിയയും യുദ്ധത്തിനിറങ്ങാം. അങ്ങനെയെങ്കിൽ ദക്ഷിണ കൊറിയയെ ഉത്തരകൊറിയൻ ഭരണാധികാരി ആക്രമിക്കാൻ ഉത്തരവിടുമെന്നാണ് സൂചന. ആ സ്ഥിതിക്ക് അമേരിക്കയും യുദ്ധത്തിന്റെ ഭാഗമാകും. അങ്ങനെ അമേരിക്ക യുദ്ധത്തിന്റെ ഭാഗമായി മാറിയാൽ അമേരിക്കയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഉത്തരകൊറിയ ദീർഘദൂര മിസൈലുകൾ, അതായത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും ആണവായുധങ്ങളും വികസിപ്പിച്ചെടുക്കുന്നത്. ഇവ പരീക്ഷിച്ച് വിജയിപ്പിച്ച് അമേരിക്കയെ ആക്രമിക്കാൻ തയ്യാറാക്കി വെക്കുക എന്നതാണ് ഉത്തരകൊറിയയുടെ നിലവിലെ ലക്ഷ്യം. ലോകത്തെ അതിശക്തമായ രാജ്യമാണെങ്കിലും അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഉത്തരകൊറിയയാണ്. ഉത്തരകൊറിയ പൂർണ്ണമായിട്ടും ഒരു ഏകാധിപത്യ രാജ്യമാണ്. എന്നു മാത്രവുമല്ല, അമേരിക്കയെ ആക്രമിക്കാൻ കിം ജോങ് ഉന്നിന് യാതൊരു മടിയുമില്ല. അമേരിക്കയെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന രാജ്യങ്ങളിൽ ഒന്നും ഉത്തരകൊറിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഉത്തരകൊറിയയാണ്. സോവിയറ്റ് യൂണിയന്റെയും പിന്നീട് റഷ്യയുടെയും സഹായത്തോടെ മികച്ച മിസൈലുകളാണ് ഉത്തരകൊറിയ വികസിപ്പിച്ചിട്ടുള്ളത്. ഈ മിസൈലുകളാകട്ടെ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാൻ കഴിയാത്തവയുമാണ്. അതുകൊണ്ടാണ് ഒരു പരിധിക്കപ്പുറം അമേരിക്ക ഉത്തരകൊറിയയെ പ്രകോപിപ്പിക്കാതെ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ പ്രകോപിപ്പിച്ചാൽ കിം ജോങ് ഉൻ ആ കടുംകൈ ചെയ്തേക്കുമോ എന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. മാത്രമല്ല, തൊട്ടടുത്ത് കിടക്കുന്ന ദക്ഷിണ കൊറിയ അമേരിക്കയുടെ സുഹൃത്ത് രാജ്യവുമാണ്. ദക്ഷിണ കൊറിയയും ഉത്തരകൊറിയയും നേരത്തെ തന്നെ ശത്രുക്കളാണ്. അമേരിക്കയോടുള്ള ശത്രുത കൂടിയാകുമ്പോൾ ഉത്തരകൊറിയ ദക്ഷിണ കൊറിയയും ആക്രമിച്ച് നശിപ്പിക്കാൻ മടിക്കില്ല. ഈ സാഹചര്യത്തിൽ ഉത്തരകൊറിയയുടെ മിസൈൽ പരീക്ഷണങ്ങളും ആണവായുധങ്ങൾ വീണ്ടും പരീക്ഷിക്കാനുള്ള അവരുടെ തീരുമാനവും ആശങ്കയോടെയാണ് ലോകം കാണുന്നത്. 2017 ശേഷം ഒരു ശക്തമായ ആണവായുധ പരീക്ഷണത്തിനാണ് ഉത്തരകൊറിയ തയ്യാറെടുക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്ക ആകട്ടെ ഈ വാർത്തയെ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്.